നമസ്കാരം. മുഖ്യമന്ത്രി സഞ്ചരിച്ച കണ്ണൂർ തിരുവനന്തപുരം വിമാനത്താവളത്തിലുണ്ടായ അനിഷ്ട സംഭവങ്ങളെക്കുറിച്ചുള്ള വിവാദങ്ങൾ തുടരുകയാണ്. തുടർ നടപടികളെക്കുറിച്ച് ആശയക്കുഴപ്പവും തർക്കവും നിലനിൽക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ ഏവിയേഷൻ രംഗത്തെ വിദഗ്ധനായ ജേക്കബ് കെ ഫിലിപ്പ് എഴുതിയ രണ്ട് കുറിപ്പുകൾ ഇപ്പോൾ ഇൻഡിഗോ കണ്ണൂർ തിരുവനന്തപുരം വിമാന സംഭവത്തിൻ്റെ തുടർ നടപടികളെപ്പറ്റി ഒരുപാട് ആശയക്കുഴപ്പവും തർക്കവും ഇപ്പോഴുണ്ടെന്ന തിരിച്ചറിവിൽ ഒരു വിശദീകരണം കൂടി എഴുതുകയാണ്. 2010 ജനുവരി 27 വ്യോമയാന ഡയറക്ടർ ജനറൽ പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വിമാനത്തിൻ്റെ കമാൻഡർ നിർബന്ധമായും റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. വിമാനത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന സംഭവങ്ങളെപ്പറ്റിയുള്ള റിപ്പോർട്ട് അയക്കുന്ന അതേ മാതൃകയിലാണ് ഇത്. ശല്യമുണ്ടാക്കിയ കുഴപ്പമുണ്ടാക്കിയ യാത്രക്കാരെ പറ്റിയുള്ള ഈ റിപ്പോർട്ട് അയക്കേണ്ടതെന്നും എയർക്രാഫ്റ്റ് റൂൾസ് പറയുന്നു. കമാൻഡർ അറിയിക്കുന്നതനുസരിച്ച് ചീഫ് ഓഫ് ഫ്ലൈറ്റ് സേഫ്റ്റി അല്ലെങ്കിൽ ക്യാബിൻ ക്രൂ നോഡൽ ഓഫീസർ ഉടൻ തന്നെ ഫോണിൽ DGCയെ അറിയിക്കുകയും വിമാനം ലാൻഡ് ചെയ്ത 12 മണിക്കൂറിനുള്ളിൽ രേഖാമൂലം അറിയിക്കുകയും വേണം. അയച്ചില്ലെങ്കിൽ എയർലൈനിനെതിരെ നടപടിയും എടുക്കാം. നേരത്തെ തന്നെയുള്ള ഈ റിപ്പോർട്ടിംഗിന് പുറമെയാണ് 2017 നടപ്പാക്കിയ അൺറൂലി പാസഞ്ചേഴ്സ് നിയമപ്രകാരമുള്ള റിപ്പോർട്ടിംഗ്. കമാൻഡർ വിമാന കമ്പനിക്ക് തന്നെ നൽകുന്ന റിപ്പോർട്ട് വിമാന കമ്പനി തന്നെ രൂപീകരിക്കുന്ന ഒരു ഇന്റേണൽ കമ്മിറ്റിക്ക് കൈമാറും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ കമ്മിറ്റി തീരുമാനിക്കുക യാത്രാവിലക്ക് മാത്രമാണ് എന്നതാണ്. മറ്റ് ശിക്ഷാവിധികളൊക്കെ തീരുമാനിക്കേണ്ടത് ആദ്യം പറഞ്ഞ റിപ്പോർട്ട് സ്വീകരിക്കുന്ന DGCയുടെ ശുപാർശ അനുസരിച്ച് വ്യോമയാന മന്ത്രാലയം തന്നെയാണ്. ഈ രണ്ട് അന്വേഷണത്തിന് പുറമെയാണ് പോലീസ് അന്വേഷണം. രണ്ടാമത്തെ പോസ്റ്റ് ഇങ്ങനെയാണ്. കണ്ണൂർ തിരുവനന്തപുരം ഇൻഡിഗോ വിമാന സംഭവത്തെപ്പറ്റി കൂടുതൽ ഉൾക്കാഴ്ച കിട്ടാൻ സഹായിക്കുന്ന രണ്ട് സംഭവങ്ങളെപ്പറ്റി വിവരിക്കുകയാണ്. 2018 സെപ്റ്റംബർ 3 ചെന്നൈയിൽ നിന്ന് തൂത്തുക്കുടിയിലേക്ക് വന്ന ഒരു വിമാനം തൂത്തുക്കുടിയിൽ ലാൻഡ് ചെയ്തയുടൻ വിമാനത്തിലുണ്ടായിരുന്ന ലോവിഡ് സോഫിയ എന്നൊരു പെൺകുട്ടി സീറ്റിൽ എഴുന്നേറ്റ് നിന്ന് മുദ്രാവാക്യം മുഴക്കി. അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കിയിരുന്ന സ്റ്റെർലൈറ്റ് കോപ്പർ എന്ന കമ്പനിക്കെതിരെ സമരം ചെയ്തവർക്കെതിരെ 4 മാസം മുൻപ് നടന്ന പോലീസ് വെടിവയ്പിൽ 12 പേർ മരിച്ചതിനുള്ള പ്രതിഷേധം അറിയിക്കുകയായിരുന്നു സോഫിയ. മുദ്രാവാക്യം തന്നെ ഉദ്ദേശിച്ചാണെന്ന് മനസ്സിലായ വിമാനത്തിലുണ്ടായിരുന്ന തമിഴ്നാട് BJP പ്രസിഡന്റ് തമിഴ് ഇശൈ സന്ദർശരാജൻ പക്ഷേ ഒന്നുമേ പ്രതികരിച്ചില്ല. എന്നാൽ വിമാനമിറങ്ങി ടെർമിനലിലെത്തിയ തമിഴ് ഇശൈ സ്വീകരിക്കാനെത്തിയ BJP പ്രവർത്തകരോട് പരാതി പറയുകയും അവർ സോഫിയയോട് തട്ടിക്കയറുകയും ചെയ്തതിന് പിന്നാലെ ബഹളം വയ്ക്കുകയും ചെയ്തു. പിന്നാലെ BJP പരാതി കൊടുത്തതനുസരിച്ച് സോഫിയയെ പോലീസ് അറസ്റ്റ് ചെയ്ത് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തു. വിമാന സംബന്ധമായി എന്തെങ്കിലും കാരണമല്ല, പൊതുസ്ഥലത്ത് ശല്യമുണ്ടാക്കിയെന്ന വകുപ്പിന് അനുസരിച്ചായിരുന്നു അറസ്റ്റെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കാനഡയിലെ ഗണിതശാസ്ത്ര പഠനത്തിനിടയിൽ അബദ്ധിക്കു വന്ന സോഫിയയ്ക്ക് തമിഴ്നാട്ടിലെങ്ങുമുണ്ടായ വൻ പ്രതിഷേധത്തെ തുടർന്ന് പിന്നീട് എന്തായാലും ജാമ്യം കിട്ടുകയും ചെയ്തു. 2014 ഫെബ്രുവരി 22 നടന്ന സംഭവം ഇങ്ങനെയാണ്. സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് കളിക്കായി ഹൈദരാബാദിലേക്ക് പോകാൻ കേരള സ്ട്രൈക്കേഴ്സിനൊപ്പം കൊച്ചിയിൽ വിമാനം കയറിയ ഇടവേള ബാബു, ഭാവന തുടങ്ങിയവരുൾപ്പെടെ സിനിമാ സംഘം ഉണ്ടായിരുന്നു. എയർ ഹോസ്റ്റസ് സുരക്ഷാ ഡെമോൺസ്ട്രേഷൻ നടത്തുമ്പോൾ കൈയടിക്കുകയും വിസിലടിക്കുകയും ചെയ്യുകയും ചെയ്തു. വിമാനം ടേക്ക് ഓഫ് ചെയ്യും മുമ്പായിരുന്നു ഇത്. ബഹളം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ടും ഫലമുണ്ടാകാതെ വന്നപ്പോൾ എയർ ഹോസ്റ്റസ് പെൺകുട്ടി ക്യാപ്റ്റനോട് പരാതിപ്പെടുകയും ക്യാപ്റ്റൻ ATCയെ അറിയിച്ച് വിമാനം തിരികെ ഏപ്രണിലെത്തിച്ച് എല്ലാവരെയും ഇറക്കിവിടുകയും ചെയ്തു. ഒന്ന്, കൈയടിച്ചതിനെന്തിനാണ് ഇറക്കിവിട്ടത്, കൈയടിക്കുന്നത് ഇന്ത്യയിൽ കുറ്റമാണോ എന്നൊക്കെ പത്രക്കാരോട് പരിഭവം പറഞ്ഞെങ്കിലും പ്രയോജനമുണ്ടായില്ല. സംഭവം അവിടം കൊണ്ട് അവസാനിക്കുകയും ചെയ്തു. രണ്ട് സംഭവങ്ങളിലെയും പൊതുവായ കാര്യം, രണ്ടിലും ഇന്ത്യൻ വ്യോമയാന നിയമം അനുസരിച്ചുള്ള ഒരു നടപടിയും ഉണ്ടായില്ല എന്നതാണ്. സിനിമാക്കാരെ ഇറക്കിവിടാൻ ഇടയാക്കിയ സംഭവത്തിൽ ഈ നിയമം അനുസരിച്ച് ഒരു കൊല്ലത്തിൽ കവിയാത്ത തടവോ 5 ലക്ഷത്തിൽ കവിയാത്ത പിഴയോ രണ്ടും കൂടിയോ ലഭിക്കേണ്ടിരുന്ന ഗുരുതരമായ വിമാന സുരക്ഷയെ ബാധിക്കും വിധം വിമാന ജോലിക്കാരുടെ ജോലി തടസ്സപ്പെടുത്തി എന്ന കുറ്റമായിട്ട് കൂടി വിമാന കമ്പനി കണ്ണടക്കുകയാണ് ചെയ്തത്. ശല്യക്കാരെ വിമാനത്തിൽ നിന്ന് ഇറക്കിവിടുക എന്ന തത്സമയ പ്രതികരണം പൈലറ്റിന്റെ ഭാഗത്തു നിന്നുണ്ടായെങ്കിലും രേഖാമൂലം DGCയ്ക്ക് റിപ്പോർട്ട് കൊടുക്കാനോ നടപടിയെടുക്കാനോ എയർലൈൻ തയ്യാറായില്ല. തൂത്തുക്കുടിയിലുണ്ടായ ആദ്യ സംഭവത്തിൽ എയർലൈനിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകാതിരുന്നതിന് കാരണം സംഭവം വെറും മുദ്രാവാക്യം വിളി മാത്രമായിരുന്നുവെന്നതും വിളിച്ചത് സ്വന്തം സീറ്റിൽ നിന്നായിരുന്നുവെന്നതും വിളി ലക്ഷ്യം വെച്ചയാൾ വിമാനത്തിനുള്ളിൽ പ്രതികരിക്കാതിരുന്നതുമാണ് എന്നതാണ്. വിമാനത്തിന് ഉള്ളിലുള്ള ഒരാളെ വാക്കുകൾ കൊണ്ട് ഉപദ്രവിക്കുക എന്ന ഇന്ത്യൻ എയർക്രാഫ്റ്റ് റൂൾ അനുസരിച്ച് തടവും പിഴയും ലഭിക്കാൻ ഉതകുമായിരുന്ന കുറ്റം ചെയ്തു എന്ന് തെളിയിക്കാൻ ഇവിടെ ബുദ്ധിമുട്ടായിരുന്നതും എയർലൈൻ പ്രതികരിക്കാതിരുന്നതിന് കാരണമായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് 2018 തൂത്തുക്കുടിയിൽ 2014 കൊച്ചിയിലും ഉണ്ടായ സംഭവങ്ങളിലെല്ലാം വിമാന കമ്പനി ഒന്നു തന്നെയായിരുന്നു എന്നതും ഇൻഡിഗോ ഇതിന് കൗതുകകരമായ അനുബന്ധം. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇൻഡിഗോ മാത്രമല്ല സ്വകാര്യ കമ്പനികളെല്ലാം ഇങ്ങനെ തന്നെയാണ് പ്രതികരിക്കാൻ ഇടയാവുന്നതും. സിനിമാക്കാരെയും രാഷ്ട്രീയക്കാരെയും പോലെ ഇഷ്ടംപോലെ അനുയായികൾ ഉള്ളവരുൾപ്പെട്ട സംഭവങ്ങൾ കഴിയുന്നത്ര ഒതുക്കത്തിൽ അവസാനിപ്പിക്കുന്നത് ബിസിനസ് ബുദ്ധി മാത്രമാണ്. ഇന്ത്യയിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഇനി കേസെടുത്ത സംഭവം മുന്നോട്ട് കൊണ്ടുപോകാൻ ലോക്കൽ പോലീസിന് കഴിയുകയും ചെയ്യും. വിമാനത്താവളം ഉൾപ്പെട്ട സ്ഥലത്തിൻ്റെ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യാം, കേസ് നടത്തുകയും ചെയ്യാം.